രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് എൻ ബി എഫ് സി സെക്ടറിലെ കമ്പനിയായ ആവാസ് ഫിനാൻസിയേഴ്സ് ആവാസ് ഫിനാൻസിയേഴ്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നാല് പോയിൻറ്റ് ആറ് ശതമാനം വർദ്ധിച്ച് ആയിരത്തി നാനൂറ്റി അറുപതിനടുത്ത് ക്ലോസിംഗ് നൽകി പതിനൊന്നായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് നാല് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഫിഫ്റ്റി ടു വീക്ക് ലോ ആയിരത്തി മുന്നൂറ് ആവാസ് ഫിനാൻസിയേഴ്സ് ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്ത സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ് തുടക്കത്തിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയെങ്കിലും പിന്നീട് സ്റ്റോക്കിൽ പൊസിഷൻ എടുത്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഗ്രാജുവലി സ്റ്റോക്ക് എക്സ് സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി സ്റ്റോക്ക് ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുന്നു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് പന്ത്രണ്ട് ശതമാനത്തോളം കറക്റ്റ് ആവുകയും ആറ് മാസം കൊണ്ട് പതിനാറ് ശതമാനത്തോളം കറക്റ്റ് ആവുകയും ചെയ്തു ആവാസ് ഫിനാൻസിയേഴ്സ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം അവരുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സ് പുറത്തുവിട്ടിട്ടുണ്ട് ഈ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കേണ്ടത് കമ്പനിയുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് ഇയർ ഓൺ ഇയറിൽ ഇരുപത് ശതമാനവും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ മുപ്പത്തൊമ്പത് ശതമാനവും ഉയർന്ന് പതിനെട്ട് പോയിൻറ്റ് ഒൻപത് ബില്യൺ രൂപയെ മാറിയിട്ടുണ്ട് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ കമ്പനി ഇയർ ഓൺ ഇയറിൽ ഇരുപത്തിരണ്ട് ശതമാനം വളർച്ച കൈവരിച്ചു ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നൂറ്റി എഴുപത്തി മൂന്ന് ഉയർന്നു ടോട്ടൽ ബ്രാഞ്ചുകൾ മാർച്ച് ക്വാർട്ടറിൽ ഏകദേശം ഇരുപത്തിനാല് ബ്രാഞ്ചുകൾ കൂടി ഓപ്പൺ ചെയ്ത് ടോട്ടൽ ബ്രാഞ്ചുകളുടെ എണ്ണം മുന്നൂറ്ററുപത്തേഴിലെത്തി ഇൻക്രിമെൻറ്റൽ ബോറോയിങ്സ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ബില്യനും സെക്യുവേർഡ് ലോൺ പോർട്ട്ഫോളിയോ നാല് ബില്യൻ്റെയുമായിട്ടാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് ഇത് ഒരു പോസിറ്റീവ് ഫാക്റ്റ് ആണെന്ന് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആവാസ് ഫിനാൻസിയേഴ്സ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ് അതേസമയം ആവാസ് ഫിനാൻസിയേഴ്സ് എന്ന സ്റ്റോക്കിൽ നിന്നും പല ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സും പൊസി ഇൻവെസ്റ്റേഴ്സും എക്സിറ്റാകുന്നുണ്ട് സാധാരണഗതിയിൽ ചില സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു കൃത്യമായ ടൈം പീരിയഡിന് ശേഷം സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്ന ആങ്കർ ഇൻവെസ്റ്റേഴ്സും ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സും എക്സിറ്റ് എക്സിറ്റാകാറുണ്ട് ആ രീതിയിലുള്ള ഒരു എക്സിറ്റാണ് ആവാസ് ഫിനാൻസിയേഴ്സിൽ നടക്കുന്നതെന്ന് പ്രതീക്ഷിക്കാം റീസെൻ്റ്ലി സ്മാൾ ക്യാപ് വേൾഡ് ഫണ്ട് ആവാസ് ഫിനാൻസിയേഴ്സിൻ്റെ അഞ്ച് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ അതായത് ഒന്നേ പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനത്തോളം സ്റ്റേക്കുകൾ ആയിരത്തി നാന്നൂറ്റി ഇരുപത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തു ആവാസ് ഫിനാൻഷ്യേഴ്സിൽ മാത്രമല്ല കുപ്പിഡ് എന്ന കമ്പനിയിൽ കുപ്പിഡിൻ്റെ ഇൻവെസ്റ്ററായ ക്ലിഫ് ടെക്സിൻ ട്രക്സിൻ ഏകദേശം അഞ്ച് ശതമാനത്തോളം സ്റ്റേക്കുകൾ നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയ്ക്കും മോർഗൻ സ്റ്റാൻലി ഏഷ്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഗ്രാസിം ഇൻഡസ്ട്രീസിൻ്റെ ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം ഷെയറുകൾ ആയിരത്തി നാൽപ്പത്തൊന്ന് രൂപയ്ക്കും സെൽ ചെയ്തിരുന്നു ആവാസ് ഫിനാൻസിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഒരു പ്രധാന സപ്പോർട്ടാണ് സ്റ്റോക്കിൽ ഷോർട്ട് ടേമിലേക്ക് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് തുടങ്ങിയ ടാർഗറ്റുകൾക്ക് വേണ്ടി പൊസിഷൻ എടുക്കുന്നവർ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റാ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ മോട്ടോഴ്സ് ആയിരത്തി പതിമൂന്നിനടുത്ത് ക്ലോസിംഗ് നൽകി സ്റ്റോക്ക് ഇപ്പോൾ തൊള്ളായിരത്തി അൻപത് ആയിരം എന്ന റേഞ്ചിൽ സ്റ്റേബിൾ ആയിട്ടുണ്ട് സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം ഉയർന്നു മൂന്ന് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ പതിനേഴ് പോയിന്റ് എട്ട് നാല് ഡിവിഡൻ ഈൽഡ് പൂജ്യം പോയിന്റ് രണ്ട് പൂജ്യം ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി അറുപത്തഞ്ച് ഫിഫ്റ്റി ടു വീക്ക് ലോ നാനൂറ്റി ഇരുപത്തി മൂന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഡീസൻറ്റ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് മാസം കൊണ്ട് അറുപത്തി മൂന്ന് ശതമാനവും ഒരു വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തേഴ് ശതമാനവും റിട്ടേൺ ആണ് നൽകിയത് പക്ഷേ കഴിഞ്ഞ ഒരു മാസമായി സ്റ്റോക്ക് ഫ്ലാറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ മേജർ സബ്സിഡറിയും ക്യാഷ് കവവുമായ ജഗ്വാർ ലാൻഡ് ലാൻഡ്രോവറിൻ്റെ യു കെയിലെ സെയിൽസ് വർദ്ധിച്ചു എന്ന അപ്ഡേറ്റ് ഇവിടെ സൊസൈറ്റി ഓഫ് മോട്ടോർ മാനുഫാക്ചേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് പുറത്തുവിട്ട ഡാറ്റ പ്രകാരം മാർച്ച് മാസത്തെ ജഗ്വാർ ലാൻഡ് ലാൻഡ്രോവറിൻ്റെ വെഹിക്കിൾ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ വെഹിക്കിൾ സെയിൽസ് പതിമൂവായിരത്തി യൂണിറ്റിൽ നിന്നും പതിനേഴായിരത്തി യൂണിറ്റായി ഉയർന്നിട്ടുണ്ട് ഇരുപത്തൊൻപത് ശതമാനത്തിനടുത്തുള്ള വർദ്ധനവാണ് സെയിൽസിൽ കാണാൻ സാധിക്കുന്നത് യു കെയിലെ തന്നെ ടോട്ടൽ കാർ രജിസ്ട്രേഷൻ കഴിഞ്ഞ വർഷത്തിൽ പത്ത് പോയിൻറ്റ് നാല് ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് ആ സമയത്ത് ടാറ്റാ മോട്ടോഴ്സ് ഏകദേശം മുപ്പത് ശതമാനത്തിനടുത്തുള്ള വളർച്ച യു കെയിൽ കൈവരിച്ചു ടാറ്റാ മോട്ടോഴ്സിൻ്റെ ജഗ്വാർ ലാൻഡ് ലാൻഡോവറിൻ്റെ ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റ് വെഹിക്കിൾസ് ആണ് സെയിൽസ് ചെയ്തത് ഇവിടെ ജഗ്വാർ ലാൻഡ് ലാൻഡ്രോവർ സോറി ജഗ്വാറിൻ്റെ സെയിൽസിൽ നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തൊന്ന് പോയിന്റ് എട്ട് ശതമാനം വർധനവുണ്ടായി ഇനി ലാൻഡ് റോവറിൻ്റെ സെയിൽസ് ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്താറ് യൂണിറ്റായി മാറിയിട്ടുണ്ട് ടാറ്റാ മോട്ടോഴ്സ് എന്ന കമ്പനിക്ക് ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിക്ക് ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിലും പ്രസൻറ്റ് പ്രസൻസ് ഉണ്ട് കൂടാതെ കമ്പനി ട്രക്ക് ബസ് ഇലക്ട്രിക് വെഹിക്കിൾ പ്രീമിയം വെഹിക്കിൾ എന്നിവ ഓഫർ ചെയ്യുകയും ചെയ്യുന്നു കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി ഡീസൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ക്വാർട്ടർലി റിസൾട്ടിൽ സെയിൽസ് ഏകദേശം ഒരു ലക്ഷത്തി കമ്പനിയുടെ സെയിൽസ് വഴിയുള്ള റവന്യൂ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയായി മാറുകയും പ്രോഫിറ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നിന്നും ഏഴായിരത്തി ഇരുപത്തഞ്ച് കോടിയിലേക്ക് കമ്പനിക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു ഈ ഡാറ്റകൾ സൂചിപ്പിക്കുന്നതും അതായത് ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ സെയിൽസ് ഡാറ്റ സൂചിപ്പിക്കുന്നതും ഈ ക്വാർട്ടറിലെ റിസൾട്ടിൽ ടാറ്റാ മോട്ടോഴ്സ് ഡീസെൻറ്റ് പെർഫോമൻസ് ചെയ്യാനുള്ള സാധ്യതയാണ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി അൻപത് സ്ട്രോങ് സപ്പോർട്ടാണ് അക്കുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്റ്റോക്ക് തൊള്ളായിരത്തി അൻപത് എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്യുമ്പോൾ പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി അൻപത് ആയിരത്തി എഴുപത്തി തുടങ്ങിയ ലെവലുകളാണ് സ്റ്റോക്കിൻ്റെ ഇനിയുള്ള റെസിസ്റ്റൻസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്